കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല. എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളർ ഇളകും. ഇല്ലാത്ത കംപ്ലൈന്റ്സ് ഒന്നുമില്ല. തറയിൽ വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖമുണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു But you gotta wait, thought you were home free. But I'm back, now your eyes close so slowly. I move quickly, you so sickly. Bubblegum rapper, you such, you gotta wait. എന്തോന്നാ ഒരു ആത്മകഥ? അല്ല വസുന്ധര, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നു. ഓ, ചിലപ്പോ തോന്നും ഒരു അടിച്ചു തളിക്കാരനായിരുന്നു. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്കെന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ എപ്പോ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? ഉവ്വ്. പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കട്ടെ. വരും. ആരവിടെ? പെട്ടെന്ന് വണ്ടി എടുക്കേ. ജവാൻ, ഗോ ടു ദി സ്റ്റേഷൻ. എന്റെ കൈകൾ തരിക്കുന്നു. അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യേശോദ, കോട്ട് ആകപ്പാടുള്ളൊരു കോട്ട. കോടതി കേറാത്തവരെ ഈ കോട്ട എന്തിനാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി. ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവലാടികൾക്ക് വേണ്ടി സാരികള് വാങ്ങിച്ചു കൂട്ടുക. എന്റെ പൊന്ന യശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്ക്. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിന് തൊപ്പി തീർക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല, തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളുടെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. പിന്നെയും പൊക്കി രക്ഷിക്കാൻ പറ്റുമോ? വക്കീലേ, തനിക്ക് ആരോടോ എൽ എൽ ബി വന്നത്. കാറിന്റെ മേലാണോ തൊണ്ടി സാധനങ്ങളെ സൂക്ഷിക്കുക? എന്നെ പൊട്ടിയാക്കാനൊന്നും നോക്കണ്ട. നിങ്ങൾക്ക് എന്താ? നിങ്ങളുടെ തൊണ്ടി നിങ്ങളുടെ വണ്ടിയുടെ ഡിക്കിൽ സൂക്ഷിച്ചാല്. അയ്യോ എന്റെ പൊന്നു പെങ്ങളെ, ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ, ദേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. പോട്ടടോ പരട്ട വക്കീലെ. തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസ്ലി, എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസ്ലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയത്തോട്ട് സത്യം ചെയ്യും? അതിനാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈകൊണ്ട് ഇങ്ങോട്ട് വാടാ. ഞാനൊരു അക്ഷരം മിണ്ടാറുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കളയരുത് പ്ലീസ്. ഞാനൊരു ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. ആ
ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ കൂട്ടാൻ പോകുന്ന എനിക്കറിയോ? എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായോ? എന്താ മനസ്സിലായി? വെയിലില്ലേ ഇടോ കൊട എനിക്കൂടെ പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ, എടാ വാറുണ്ണി. എന്തോ? ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ടറ കള്ള. ഇതെന്തത്? പാവാടാ ഒറ്റ അലക്കുന്നുണ്ടല്ലോ, നിന്റെ മോണ്ട തിരിഞ്ഞു. നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാടാ തയ്ക്കാ. നീയൊക്കെ ഈ കിഴക്കുമാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു. ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്ക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെയാവും അല്ലേ? ഇവിടെ ഒരു വഴക്കില്ല, ഞങ്ങള് തമ്മിൽ സ്നേഹത്തിലാ. അവിടെ നിക്കണോ നായരെ? കാശുണ്ട കയ്യില്? ഇറങ്ങിക്കടോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിനെ. എന്തോ ആ കത്തിരിയുടെ അകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു ഇളവക്കം. തനിക്കൊരു പുത്ത ആർഡർ ആയിട്ടാണ് മോരാളി വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്യുന്നതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചിരക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്, ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എന്താ എടോ നായരെ, ഇടപാടിൽ കൃത്യേഷ് ഇല്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലക്കൊരു ചവിട്ട്, അതാ എന്റെ ലൈ. താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളെ? ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. എന്റെ രത്തി വിശ്വാസം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മയ്ക്കാണ് താൻ ഈ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരിമുട്ടം. വിശ്വാസമില്ലേ താൻ ഒരു കാര്യം ചെയ്യ്. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചു. വേണമെങ്കിൽ അഞ്ചോ പത്തോ കേറി പോടേ. പൂച്ചയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യമേ പറയേണ്ട നായരെ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്തവരായലത്തുള്ളവന്മാര്. ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. ലങ്കേഷന്റെ സാമ്രാജ്യത്തിൽ എന്താണ് ഒരു അപശബ്ദം? ലോണ്ട നമ്മുടെ പടന്മാര് ഏവനെ ഒരുത്തനെ പിടിച്ചേട്ടിക്കൊണ്ട് വരണ്.
ചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരെ. ആ രാമപുരങ്കന്റെ ദൂതപുരങ്കനാണോ നീ? മറ്റേ കാര്യം മറന്നു പോലേ. ചുമ്മാ വിടല്ല ഈ ശുംഭനെ, നിങ്ങൾ തമ്മേ വധിക്കുകി ബോറനെ. ചുമ്മാ വിടല്ല ഈ ശുംഭനെ, നിങ്ങൾ തമ്മേ വധിക്കുകി ബോറനെ. മാനിഷാദ മാനിഷാദ. അരുതരുത് കൊല്ലരുത് ദൂതനെ, രാജ്യ നിയമത്തിനത് കൊടും പാപമല്ലേ. അരുതരുത് കൊല്ലരുത് ദൂതനെ, രാജ്യ നിയമത്തിനത് കൊടും പാപമല്ലേ. വിഭീഷണ തിരുവായിക്കെതിരുവായില്ല. നിയമം പഠിപ്പിക്കണ്ട, നീലം നിയമം പഠിപ്പിക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ, നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ വെച്ചല്ലേ. ഇവന്റെ കഴുത്തെഴിയട്ടെ, ഇവന്റെ കഴുത്തെഴിയട്ടെ. ഒന്ന് തറക്കാൻ പറഞ്ഞേ, എനിക്ക് ചൂടാവുണ്ടട്ടെ. അനുമാനം ഞങ്ങൾക്കൊന്ന് കഥ പറയണം. പറയടാ പുല്ലേ.